നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉത്തമ മൂന്ന് നൂറ്റാണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നടക്കുന്ന സലഫികൾ ആ നൂറ്റാണ്ടിനെ കുറിച്ച് പറയുന്ന തെറ്റായ നരേഷനെ കുറിച്ചാണ് അതത്ര ഒരു ഉത്തമമല്ലായിരുന്നു എന്നാണ് മൗലവി പറഞ്ഞു അവസാനിപ്പിച്ചതെന്ന് എനിക്ക് തോന്നി അവിടെ തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കും അത് വളരെ ശരിയാണ് അവർ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടെന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ അത്രയും കറുത്ത ഒരു നൂറ്റാണ്ടുകൾ വേറെ ഉണ്ടായിട്ടില്ല രക്തരൂക്ഷിതമായിട്ടുള്ള കലാപങ്ങളും കലഹങ്ങളും കൊലപാതകങ്ങളും മാത്രമായിരുന്നു ആ നൂറ്റാണ്ടിൻ്റെ അവശേഷിപ്പ് മുഹമ്മദ് നബി മരണപ്പെട്ടതിന് ശേഷം 60-70 ദിവസങ്ങൾക്കകമാണ് ഫാത്തിമ മകൾ ഫാത്തിമ കൊല്ലപ്പെടുന്നത് തീ വച്ചിട്ട് അവർ വെന്തിട്ട് അതിൽ ഉള്ള ഇഞ്ചുറിയിലാണ് അവർ മരണപ്പെടുന്നത് അതിനുശേഷം പിന്നീട് സഹാബികൾ മുഴുവൻ കൊല്ലപ്പെടുകയാണ് ഉമർ കൊല്ലപ്പെട്ടു ഉസ്മാൻ കൊല്ലപ്പെട്ടു അലി കൊല്ലപ്പെട്ടു സഹാബികൾ മുഴുവൻ കൊല്ലപ്പെട്ടു സിഫിൻ യുദ്ധത്തിൽ 10,000-ക്കണക്കിന് സഹാബികൾ കൊല്ലപ്പെട്ടു പിന്നെ അലി പ്രവാചകൻ്റെ കുടുംബം മുച്ചൂടുമില്ലാതാക്കപ്പെട്ടു കർബലയിൽ 72 ആളുകൾ കൊല്ലപ്പെടുന്നു പിന്നീട് ഖിലാഫത്ത് രാജഭരണത്തിലേക്ക് മാറുന്നു മുആവിയ ഗോത്ര നിയമങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നു മുഹമ്മദ് കൊണ്ടുവന്ന നിയമങ്ങളൊക്കെ റദ്ദാക്കിയിട്ട് പഴയ ഗോത്ര നിയമങ്ങൾ കൊണ്ടുവരുന്നു അങ്ങനെ എറിഞ്ഞു കൊല്ലൽ പിന്നെ സ്ത്രീകളുടെ അവകാശ നിഷേധം ഇങ്ങനെ തുടങ്ങി പിന്നെ അന്നത്തെ ഗോത്ര കാലഘട്ടത്തിലുള്ള ഈ അനന്തരാവകാശ നിയമങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ ബലത്തിൽ ഇസ്ലാമിൻ്റെ അഡ്രസ്സിൽ ഇയാൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പിന്നീട് രാജഭരണം സ്ഥാപിക്കപ്പെടുന്നു പിന്നീടുണ്ടാകുന്നത് മുഴുവനും യുദ്ധങ്ങളും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും അടിമവൽക്കരണവും ഒക്കെ തന്നെയാണ് ഇത് മാത്രമാണ് ഇത് മദീനയിൽ പോലും 10,000-ക്കണക്കിന് പിതാവില്ലാത്ത കുട്ടികൾ പ്രസവിക്കപ്പെട്ടു എന്ന് ഇസ്ലാമിൻ്റെ വലിയ വലിയ പുസ്തകങ്ങളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് വഹാബികൾ ആഗ്രഹിക്കുന്നത് അതിൽ യാതൊരു സംശയമില്ല ഇവർക്ക് ഇപ്പോഴും അടിമകൾ വേണം സുഖിക്കാനും ഭോഗിക്കാനും ഇഷ്ടം പോലെ പിന്നെ പലതും വേണം ഇവർക്ക് അന്നത്തെ രാജകൊട്ടാരം വേണം സിംഹാസനം വേണം ഇന്നും നിലനിൽക്കുന്ന രാജഭരണങ്ങളെ താങ്ങി നിർത്തുക എന്ന ഒളി അജണ്ടയാണ് ഈ വഹാബികൾക്കുള്ളത് നേരത്തെ ലിയാഖത്ത് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു ഇവരൊന്നും പുതിയ വ്യാഖ്യാനങ്ങളല്ല പഴയ വ്യാഖ്യാനങ്ങളെയാണ് അവലംബിക്കുന്നത് അതും ശരിയാണ് പഴയ വ്യാഖ്യാനങ്ങൾ ഏതാണ് കൊട്ടാരത്തിൽ നിന്ന് ഫണ്ട് ചെയ്ത് എഴുതിച്ച ഗ്രന്ഥങ്ങൾ ബുഖാരിയൊക്കെ എല്ലാ എന്ത് സംശയം ഞാൻ ഏതെങ്കിലും ഒരു പുസ്തകത്തെ പേരെടുത്ത് പറയുന്നില്ല എല്ലാ ഈ ഗ്രന്ഥങ്ങളൊക്കെയും കൊട്ടാരത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നും പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് തങ്ങൾക്ക് അനുസൃതമായിട്ട് ബാലിക ലൈംഗികതയെ ഇഷ്ടപ്പെടുന്ന രാജാക്കന്മാർക്ക് 6 വയസ്സിന് നബി കല്യാണം കഴിച്ചു വന്ന് ഹദീസ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ തങ്ങളുടെ പിന്നെ രക്തം കുടിച്ച് ദാഹം മാറാത്ത രാജാക്കന്മാർക്ക് യുദ്ധത്തിൻ്റെ ഹദീസുകൾ ഉണ്ടാക്കി കൊടുക്കണം ഇങ്ങനെ എന്തൊക്കെയാണോ രാജാക്കന്മാരുടെ ഇംഗിതം അതിനനുസരിച്ച് ഹദീസും വ്യാഖ്യാനങ്ങളും ചമച്ച കൊട്ടാര പണ്ഡിതന്മാരുണ്ട് ഒരു ഹദീസിന് ഒരു ദിനാർ വീതം ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഹദീസുകളും ചരിത്രങ്ങളും ഉണ്ടാക്കി കൊടുത്ത് ആ 3-ാം നൂറ്റാണ്ടിലും അതിനോട് അനുബന്ധിച്ച് എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ തന്നെയാണ് ഇന്നും ഈ പിന്നെ വഹാബികളുടെ ഞാനവരെ സലഫികളെന്ന് പറയുന്നില്ല സലഫികൾ എന്ന് പറഞ്ഞാൽ പൂർവികർ എന്നാണ് അർത്ഥം ഈ വഹാബികളുടെ ഇന്നത്തെയും ആയുധം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തൻ്റെ ആശയത്തെ പിന്നെ ആശയത്തെ അവലംബിച്ചിട്ടുള്ള ഇത്തരം ഗ്രന്ഥങ്ങൾ ഒക്കെ തന്നെയാണ് എന്നാൽ ഇതിനെയൊക്കെ അപ്പുറത്തേക്ക് പറഞ്ഞിട്ടുള്ള മാനവിക വാദങ്ങൾക്ക് വലിയ ശബ്ദം കിട്ടിയില്ല അതിൻ്റെ കാരണം ഈ രാജാക്കന്മാരാണ് ഇസ്ലാം ഒരു അധികാര ശക്തിയായി മാറുകയായിരുന്നു മുഹമ്മദ് നബി മരിച്ച് പിറ്റേ വളരെ കുറഞ്ഞ കാലങ്ങൾക്കകം ഇതൊരു അധികാര കേന്ദ്രമായി മാറി ലോകത്തിൻ്റെ വലിയ ഭാഗത്തെ ഇവരെ നിയന്ത്രിച്ചു ഇതൊരു സാമ്രാജ്യത്വ ശക്തിയായി മാറി ആ സാമ്രാജ്യത്വം ഇന്നുമുണ്ട് ആ സാമ്രാജ്യത്തെ മനോഭാവം ആ അധികാര മനോഭാവം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ അപകടം തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ഇവിടെ ഫാഷിസം എങ്ങനെയാണോ ഹൈന്ദവ ഫാഷിസം അല്ലെങ്കിൽ ഇവിടെ സംഘപരിവാർ ശക്തികൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു തിയോ സെൻറ്റേഡ് ആയിട്ടുള്ള ഏത് ഭരണകൂടവും ഫാഷിസ്റ്റുകളാവാതെ തരമില്ല അത് തിയോ സെൻറ്റേഡ് ആവണമെന്നില്ല ഒരു ഒരു പ്രത്യേക ദർശനത്തിന് മാത്രം അധികാരമുണ്ടാവുക എന്നുള്ളത് ഫാഷിസം അവരുടെ ഉള്ളിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അപ്പോൾ ഇത് ഈ പഴയ നൂറ്റാണ്ടിലേക്കുള്ള തിരിച്ചുപോക്ക് വലിയ അപകടമാണ് അത് മുസ്ലിങ്ങൾക്ക് മനുഷ്യ സമൂഹത്തിന് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും കാരണം എതിരഭിപ്രായങ്ങളെ ഒരിക്കലും സ്വീകരിക്കുകയില്ല അല്ലെങ്കിൽ വെച്ചു മുറിപ്പിക്കുകയില്ല എന്നുള്ളതാണ് ആ നൂറ്റാണ്ടിൻ്റെ പ്രത്യേകത എന്താ ഈ സഹാബികളൊക്കെ എന്താ ചെയ്ത തെറ്റ് എന്താ അലി ചെയ്ത തെറ്റ് എന്താണ് സുബൈറും തൽഹയും ചെയ്ത തെറ്റ് എന്തായിരുന്നു അബൂദർ ചെയ്ത തെറ്റ് നാട് കടത്തിയില്ലേ
അപ്പോൾ എന്താ ഇപ്പം നിങ്ങൾ മതം വിട്ടിട്ട് നിങ്ങളോട് ഇവർ അക്രമം കാണിക്കുന്നു എന്ന് പറയുന്നത് ഇത് മതമൊന്നും വിടാതെ തന്നെയാണ് എന്താ അബൂദറിനെ റബദയിലേക്ക് നാട് കടത്താൻ കാരണം അബൂദർ അന്നത്തെ അഴിമതിയെ വിമർശിച്ചു എന്നുള്ളതാണ് അഴിമതിയെ വിമർശിച്ചപ്പോൾ നാട് കടത്തി വെള്ളം കിട്ടാതെ മരുഭൂമി കടന്ന് മരിച്ചു പോകായിരുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് മറമാടാൻ പോലും ആളുണ്ടായിരുന്നില്ല എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് വഴിയരികിൽ വെച്ച് മയ്യത്ത് ഒരു യാത്രാ സംഘം കാണുന്നത് പ്രവാചകൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അപ്പോൾ ആ നൂറ്റാണ്ടിലേക്ക് ആ ഒരു പിന്നെ ഭീകരമായ ഒരവസ്ഥയിലേക്ക് ലോകത്തെ തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഈ വഹാബികളുടെ താല്പര്യം അതാണ് കേരളത്തിലേക്ക് വന്നത് ഇത് മുഹമ്മദ് നബിയുടെ മതമല്ല ഇത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദർശനമല്ല ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദർശനത്തെയാണ് ആവിഷ്കരിക്കാൻ ഞാനൊക്കെ ശ്രമിക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് അതായത് നേരത്തെ നിങ്ങൾ വിമർശിക്കേണ്ടത് ഇസ്ലാമിനെ അല്ല ഇതുപോലെയുള്ള വഹാബിസത്തെയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനേക്ക് പോയത് ഞാൻ അതേ സമയത്ത് ഇപ്പം മൗലവി തന്നെ പറയുന്നു മുഹമ്മദ് നബിയുടെ മരണത്തിൻ്റെ ശേഷം അധികം വൈകാതെ തന്നെ ഇസ്ലാം അതിൻ്റെ സാമ്രാജ്യത്വ രൂപം പൂണ്ട് മാറുന്നു ഖലീഫമാർ ഏറിയ പേരും കൊല്ലപ്പെടുന്നു അധികാര തർക്കമുണ്ടാകുന്നു ഇതൊരു രാഷ്ട്രീയ സംവിധാനവും ഫാസിസ്റ്റും ഭരണകൂടങ്ങളുടെ ടൂളുമായിട്ട് ഈ സാധനം പുനർരചിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ വിമർശനം വളരെ കൃത്യമാണ് കാരണം നിങ്ങൾ സലഫി എന്ന് പറയുന്ന ഈ ആശയം തന്നെയാണ് ഇസ്ലാം എന്ന പേരിൽ നമുക്ക് മുമ്പിൽ ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അതിനെ വിമർശിക്കുക എന്ന് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് അപ്പൊ ചെയ്യുന്നതെന്ന് അവിടെ വരും രണ്ടാമത്തെ ഒരു കാര്യം മുഹമ്മദ് നബി ഒരു പരാജയപ്പെട്ട പ്രവാചകനാണെന്ന് അഡ്രസ് എഴുതപ്പെടേണ്ടി വരും കാരണം മുഹമ്മദ് നബിയുടെ 23 വർഷത്തെ ജീവിതത്തിന് വിരുദ്ധമായ ഒരു ഇസ്ലാമാണ് ഇന്ന് ലോകത്തിന് മുമ്പിൽ ഉള്ളത് എങ്കിൽ നൂറ്റാണ്ടുകൾ മനുഷ്യൻ ആചരിച്ച് വന്നത് എങ്കിൽ ഭരണകൂടങ്ങൾ സാമ്രാജ്യത്വ ശക്തികൾ ഉപയോഗിച്ചത് എങ്കിൽ മുഹമ്മദ് നബിയുടെ ഇസ്ലാം എവിടെ പോയി ആ ഇസ്ലാം ഉണ്ടോ അതോ അത് അപ്പോൾ അതിനെ ഒന്ന് പിന്നെ പുനർരചിക്കുക അല്ലെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന ദൗത്യമാണ് മുസ്തഫ മൗലവി ഏറ്റെടുത്തിട്ടുള്ളത് അതായത് മുഹമ്മദ് നബിയുടെ മരണത്തോടുകൂടി അവസാനിച്ച ഒരു ഇസ്ലാം അവിടെ ഉണ്ട് വിസ്മൃതിയിലുണ്ടെന്നും അത് ഖുർആനിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നും ആ ഇസ്ലാമിനെ ആധുനിക മൂല്യങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ് മൗലവി ചെയ്യുന്നത് എന്നും വേണം മനസ്സിലാക്കാൻ നല്ലത് ഈ പ്രവാചകൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ എല്ലാ പ്രവാചകന്മാരെ നോക്കിയാലും ജീസസ് ക്രൈസ്റ്റ് മരണപ്പെട്ടിട്ട് പിന്നെ അതിൻ്റെ ശേഷം വരുന്നത് സെൻറ്റ് പോളാണ് സെൻറ്റ് പോൾ ആരായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ വിളിയുണ്ടായി അദ്ദേഹം പിന്നെ മാറി എന്നൊക്കെ ക്രൈസ്തവ സഭ പിന്നീട് പഠിപ്പിക്കുന്നുവെങ്കിലും യേശുവിന് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച യേശുവിൻ്റെ വഴിയിൽ ഏറ്റവും കൂടുതൽ തടസ്സം നിന്ന സെൻറ്റ് പോളാണ് പിന്നീട് സെയിൻറ്റ് പോളായിട്ട് വന്ന് യേശുവിൻ്റെ അധ്യാപനങ്ങളെ ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും സഭ സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഇന്ന് യേശുവിൻ്റെ മതമാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ പാതയും പോളിൻ്റെ പാതയും നമ്മൾ വേറെ പഠിക്കേണ്ടതായിട്ട് വരും ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല മോസസിൻ്റെ കഥ എന്താണ് മോസസിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച മോസസിൻ്റെ വിശ്വാസത്തിനെതിരായിട്ട് മറ്റൊരു വിശ്വാസധാര ഇവിടെ കൊണ്ടുവന്ന സമുറായി സാമരി എന്ന് കൂടാൻ പറയുന്ന സമുറായിയാണ് പിന്നീട് അതിൻ്റെ അപ്പോസ്തലനായിട്ട് മാറുന്നത് അപ്പോൾ പ്രവാചക ഇപ്പോൾ നമ്മുടെ നാരായണഗുരുവിൻ്റെ കഥ എന്താണ് മദ്യം വിളമ്പരുത് കൊടുക്കരുത് ഉണ്ടാക്കരുത് കുടിക്കരുത് വിഷമാണെന്ന് പറഞ്ഞ നാരായണ ഗുരുവിനെ കൊണ്ടു നടക്കുന്ന ആരാ അപ്പോൾ നമുക്കറിയാലോ അപ്പോൾ ഇങ്ങനെ അബ്കാരികൾ കൊണ്ടു നടക്കുന്ന ഒരു നാരായണ ഗുരു പോള് കൊണ്ടു നടക്കുന്ന യേശു മുആവിയ കൊണ്ടു നടക്കുന്ന മുഹമ്മദ് നബി സമുറായി കൊണ്ടു നടക്കുന്ന മോസസ് ഇത് ചരിത്രത്തിലെ വലിയൊരു തമാശയാണ് ആരാണ് മാർക്സിനെ കൊണ്ടു നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ബിൽഗേറ്റ്സ് ആണ് നമ്മൾ പറയേണ്ടി വരുന്ന ഒരു 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 ഘട്ടത്തിലാണ് അപ്പോൾ ഇത് ഒരു എവിടെ കൊണ്ട് ചെന്നെത്തുന്നതെന്ന് വെച്ചാൽ ഈ പ്രവാചകന്മാരൊക്കെ വളരെ കുറഞ്ഞ കാലം കഴിയുമ്പോഴേക്കും ഈ പ്രവാചകന്മാരൊക്കെ മരണപ്പെടുമ്പോഴേക്കും ഇതൊരു വലിയ ദർശനമായി സമൂഹം സ്വീകരിച്ചു ഈ സ്വീകരിച്ചതിൻ്റെ പിന്നെ അതിൻ്റെ സൗകര്യത്തിലേക്കാണ് ഇത്തരത്തിൽ ആളുകൾ കടന്നു വന്നിട്ട് ഇതിനെ അട്ടിമറിക്കുന്നത് മുആവിയ ഇതിനെ അട്ടിമറിച്ചു അമവി ഭരണകൂടം പിന്നീട് ഈ ഗോത്ര നിയമങ്ങൾ ഇസ്ലാമിക നിയമങ്ങളാക്കി തീർത്തു ഇന്ന് നമ്മുടെ മുന്നിലുള്ള ശരീഅത്ത് ഉൾപ്പെടെ ശരീഅത്ത് നിയമങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങൾ അതിൽ ഉൾച്ചേർന്നതാണ് ഗോത്ര നിയമങ്ങളാണ് എറിഞ്ഞുകൊല്ലുക ഒരു ചോദ്യം ചോദിക്കട്ടെ മുആവിയ അതിനെ അട്ടിമറിച്ചു എന്ന് പറയുന്നു മുആവിയ അധികാരത്തിലേക്ക് വരുന്നു മുആവിയ അധികാരത്തിലേക്ക് വരുന്നതിൽ അബൂ സുഫിയാൻ പിതാവായിട്ടുള്ള അബൂ സുഫിയാന് പങ്കുണ്ടോ അങ്ങനെയെങ്കിൽ അബൂ സുഫിയാന്റെ ഇസ്ലാം ആശ്രയത്തിന്റെ ഒരു 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 സത്യസന്ധത എത്രമാത്രമായിരിക്കും ലിയാഖത്ത് അലി എന്നെ ചരിത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് പറയേണ്ടി വരുമ്പോൾ നമുക്ക് പലതും പറയേണ്ടതായിട്ട് വരും ഇത് ബ്രീഫായിട്ട് പറഞ്ഞിട്ട് ബാക്കിയിലേക്ക് പോകാം കാരണം ഇതൊരു ആളുകൾക്ക് മുആവിയ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോയാൽ
നല്ലതായിരിക്കുന്നു തോന്നിയതുകൊണ്ടാണ്. ഈ വാലി ഓഫ് നോളജ് എന്ന് പറയുന്ന എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞിട്ട് 20 എപ്പിസോഡുകൾ ഞാൻ ചെയ്തു വെച്ചതുണ്ട്. അപ്പോൾ അതിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നുണ്ട്. ഏതാണ്ട് 20 മണിക്കൂർ വരുന്ന ഓരോ മണിക്കൂർ വീതമുള്ള എപ്പിസോഡാണത്. അത് ഞാൻ ലിയാഖത്ത് പറഞ്ഞത് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം ഈ വീഡിയോ. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഈ അബു സുഫിയാൻ കുടുംബം എന്ന് വെച്ചാൽ പിന്നെ ബനു ഉമയ്യ കുടുംബം എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിങ്ങളൊക്കെ വലിയ ആദരവോടെ കൊണ്ടു നടക്കുന്നുവെങ്കിൽ പോലും സത്യസന്ധമായി ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ കുടുംബം മുഹമ്മദ് നബിക്കും ഇസ്ലാമിനും ഏൽപ്പിച്ച പരിക്ക് മനസ്സിലാക്കാൻ ഏറെയൊന്നും പണിപ്പെടേണ്ടതായിട്ടില്ല. പക്ഷേ ചരിത്രം എപ്പോഴും ഏകപക്ഷീയമായി ആണ് എഴുതപ്പെടുന്നത്. ഇത് മുആവിയ എഴുതിയ ചരിത്രമാണ്. അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിനെയൊക്കെ വലിയ സംഭവമായിട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അബു സുഫിയാനും അബു സുഫിയാന്റെ കുടുംബവും ഭാര്യ ഉൾപ്പെടെ ഹിന്ദു ഉൾപ്പെടെ ലോകം കണ്ട ഏറ്റവും ക്രൂരയായ സ്ത്രീയായിട്ടാണ് ഹിന്ദിനെയൊക്കെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അവരാദ്യം മുതലേ ഇസ്ലാമിനെ തകർക്കുക, മുഹമ്മദിനെ തകർക്കുക, അതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഇവിടെ ഇസ്ലാമിനോടുള്ള വെറുപ്പൊന്നുമല്ല. ഈ ബനു ഉമയ്യ ഗോത്രത്തിൻ്റെ കൈകളിലായിരുന്നു അറേബ്യയുടെ അധികാരം ഉണ്ടായിരുന്നത്. അത് മുഹമ്മദ് വന്നതോടുകൂടി ആളുകൾ മുഴുവനും മുഹമ്മദിലേക്ക് പോവുകയും അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. പിന്നീട് അതൊരു ജനാധിപത്യ രീതിയിൽ പിന്നെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. മുഹമ്മദിന് ശേഷം പിന്നെ അബൂബക്കർ വരുന്നു, അബൂബക്കറിന് ശേഷം ഉമർ വരുന്നു. ഇവർ പരസ്പരം ഒരു ബന്ധമുള്ള ആളുകളൊന്നുമല്ല. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഈ അധികാരം തകരുന്നു. ഇതിൽ നിന്ന് ആ ഒരു അധികാരം, തങ്ങൾക്ക് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കാനുള്ള വളരെ നിഗൂഢമായ പദ്ധതിയാണ് അബൂ സുഫിയാനും കുടുംബവും ആസൂത്രണം ചെയ്തത്. അങ്ങനെയാണ് പിന്നെ മുആവിയയുടെ കൈകളിലേക്ക് ഭരണാധികാരം എത്തുന്നത്. മുആവിയ അത് പ്രഖ്യാപിക്കുക പോലും ചെയ്യുന്നുണ്ട്. മുഹമ്മദ് റദ്ദു ചെയ്ത നമ്മുടെ നിയമങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. അതായത് ഇന്ന് നിലവിലുള്ള ശരിയത്ത് നിയമം എന്ന് പറയുന്നത് മുഹമ്മദിന്റെ കാലത്തിന് മുൻപ് നിയമങ്ങളാണെന്നാണ് പലതും. അതിൽ ചിലതൊക്കെ ഒരുപക്ഷെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. നിർദോഷമായ മുആവിയക്ക് വലിയ ദോഷങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിലനിർത്തിയിട്ടുണ്ടാകും പലതും. അത് അതിൽ ഞാൻ പറഞ്ഞതാണല്ലോ, ഈ എറിഞ്ഞു കൊല്ലുക എന്നുള്ളത് ഖുർആൻ റദ്ദ് ചെയ്തതാണ്. പഴയ കാലത്തുണ്ടായിരുന്ന ഗോത്ര നിയമങ്ങളെ റദ്ദ് ചെയ്താണ് അത് കൊണ്ടുവന്നു. സ്ത്രീകളോടുള്ള നിലപാട് ഖുർആൻ പാടില്ലെന്ന് പറഞ്ഞ പല കാര്യങ്ങളും കൊണ്ടുവന്നു. മുത്തലാഖ് കൊണ്ടുവന്നു. ഇങ്ങനെ അതുപോലെ പൗത്രന്, അനാഥനായ പൗത്രന് അവകാശം നിഷേധിച്ചുകൊണ്ടുള്ള പഴയ ഗോത്ര നിയമം റദ്ദ് ചെയ്തിരുന്നു, അത് തിരിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെ എന്തൊക്കെയാണോ മുഹമ്മദ് നബി റദ്ദ് ചെയ്തിരുന്നത് അത് മുഴുവനും തിരിച്ചു കൊണ്ടുവന്ന് മനുഷ്യൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം, മതം വിട്ടാൽ ഇങ്ങോട്ട് ഫമൻ ഷാ അഫൽ യക്ഫുർ, വമൻ ഷാ അഫൽ വമൻ ഷാ അഫൽ യുമൻ വമൻ ഷാ അഫൽ യക്ഫുർ, ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ അല്ലാത്തവൻ നിഷേധിക്കട്ടെ എന്ന് ഖുർആൻ പൂർണ്ണമായും സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള മതനിരാസം, ആ മതനിരാസം ക്രിമിനൽ കുറ്റമായി അവന് വധശിക്ഷ നൽകണമെന്ന് മുആവിയ കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ എന്താണോ ഖുർആൻ പഴയ കാലത്ത് റദ്ദ് ചെയ്തിട്ടുള്ളത് അത് മുഴുവനും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രതിലോമ പ്രവർത്തനങ്ങളിലാണ് മുആവിയയും സംഘവും ഏർപ്പെട്ടത്. അതിന് ഇഷ്ടം പോലെ ഫണ്ട് ചെയ്തു. അതിന് വിമർശിച്ച സഹാബികളെ കൊന്നുകളഞ്ഞു, അല്ലെങ്കിൽ നാടുകടത്തി, അവരെ നിശബ്ദരാക്കി. ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അയാൾ അയാളുടെ ഒരു മതത്തെ ആവിഷ്കരിച്ചത്. ആ മതത്തിന് ഇസ്ലാമിന്റെ വർണ്ണം പൂശുകയായിരുന്നു ചെയ്തത്. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അതിനകത്തുണ്ട്. അതായത് ഇതിനെ മാനവികമായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച മുഫസ്സറുകൾക്ക് എന്ത് പറ്റി, തഫ്സീറുകൾ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആളുകൾക്ക് അത് മനസ്സിലായി കാണുന്നു. തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ഉറപ്പിച്ച് നമുക്ക് പറയാം, മുഹമ്മദ് നബി അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു ഇസ്ലാം, ആ ഇസ്ലാം ലോകത്ത് അധികം പ്രചരിച്ചിട്ടില്ലാത്ത ഇസ്ലാമാണ്. അങ്ങനെ പറയാൻ കഴിയില്ല. മുഹമ്മദ് നബിയുടെ കാലത്ത് ആ ഇസ്ലാമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ മുഹമ്മദ് നബിക്ക് ശേഷം ഇവർ ഹൈജാക്ക് ചെയ്തു. പുറത്തോട്ട് പ്രചരിച്ചത് ഏത് ക്രിസ്ത്യാനിറ്റിയാണ് നിലനിൽക്കുന്നത്? യേശുവിന്റെ ക്രിസ്ത്യാനിറ്റിയാണോ പോളിന്റെ ക്രിസ്ത്യാനിറ്റിയാണോ? അപ്പൊ ഇനി എന്റെ ഒരു സംശയം അവശേഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തരത്തിലാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ നിലനിൽക്കുന്നത് ഒരു സാമ്രാജ്യത്തെ ഇസ്ലാമാണ്, മുആവിയയുടെ ഇസ്ലാമാണെങ്കിൽ അതിനെ വിമർശിക്കുകയും അതിനെ കൃത്യമായി തുറന്നു കാണിക്കുകയും ചെയ്യുക എന്നത് ഒരു സാമൂഹ്യ ധർമ്മമാണല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം, താങ്കളിപ്പോൾ പറയുന്നതിനിടയിലൂടെ വന്ന കാര്യങ്ങൾ, അതിനെതിരെ വരാൻ പോകുന്ന വിമർശനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഗ്രാഹ്യം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പല ശരീഅത്ത് നിയമങ്ങളും ഗോത്ര നിയമങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നതാണെന്ന് പറയുമ്പോൾ അതിനോട് അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഖുർആൻ വചനങ്ങൾ, വ്യാഖ്യാനങ്ങൾ, രചിക്കപ്പെട്ട ഖുർആൻ വചനങ്ങളും ഹദീസുകളും അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു കടന്നുകയറ്റം നമ്മളിവിടെയുള്ള, അപ്പം നമ്മളിവിടെ വഹാബികൾ സലഫികൾ എന്ന് ഇവിടുത്തെ പ്രത്യേകമായിട്ട് ഇവിടുത്തെ മുജാഹിദുകൾ എന്നറിയപ്പെടുന്ന ആളുകളുടെ മുകളിൽ മാത്രം ചാർത്തപ്പെടേണ്ട സാധനമല്ല. അല്ലല്ല,
നമ്മളിവിടെ ഈ മൂന്നാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം എന്ന പ്രഖ്യാപിതമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നില്ലെങ്കിലും ഇവർ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം ഏകദേശം വഹാബി ഇസ്ലാം തന്നെയായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ അതുകൊണ്ടല്ലേ ഇവിടുത്തെ സുന്നി എ പി കെ വ്യത്യാസങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു വഹാബി ഇസ്ലാമിൻ്റെ സ്വാധീനം തന്നെയാണോ നമ്മളിപ്പോൾ ചുറ്റും കാണുന്നത് ഈ പ്രശ്നങ്ങൾക്ക് കാരണം? ഒരു ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഈ അറേബ്യൻ പെട്രോ ഡോളറിൻ്റെ വരവോടുകൂടി എല്ലാ പ്രാദേശിക ഇസ്ലാമുകൾ ഇസ്ലാമിനെയും ഇവർ വിലക്കെടുത്തുന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രാദേശികമാണ്, അതിനൊരു യൂണിവേഴ്സൽ ഫേസ് ഇല്ല. ഇസ്ലാം പ്രാദേശികമാണ്. ഓണം ആഘോഷിക്കുന്ന ഇസ്ലാം, പൊങ്കൽ ആഘോഷിക്കുന്ന ഇസ്ലാം, ദസറ ആഘോഷിക്കുന്ന ഇസ്ലാം, ഹോളി ആഘോഷിക്കുന്ന ഇസ്ലാം, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് പഴയകാലത്ത്. പിന്നെ മൊയിനുദ്ദീൻ ചിസ്തിയുടെ, അതുപോലെ നിസാമുദ്ദീൻ ഔലിയയുടെ, പിന്നെ മുഹമ്മദ് അബൂ താഹിറിൻ്റെ, ഇവിടെ നമ്മുടെ ഫസൽ പൂക്കോയ തങ്ങളുടെ, ഇങ്ങനെയുള്ള പിന്നെ മമ്പറ തങ്ങളുടെ ഒക്കെ ഇസ്ലാം എന്ന് പറയുന്നത് പ്രാദേശികമായ ഇസ്ലാമായിരുന്നു. പരസ്പരം കൊടുക്കുന്ന, പരസ്പരം ഉൾക്കൊള്ളുന്ന, വാങ്ങുന്ന, ചേർന്ന് നിൽക്കുന്ന ഒരു ഇസ്ലാമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രാദേശിക സ്വത്തുങ്ങളെ മുഴുവനും തകർത്തെറിഞ്ഞ് ഇതിനൊരു യൂണിവേഴ്സൽ ഫേസ് ഉണ്ടാക്കാനാണ് വഹാബിസം ശ്രമിച്ചത്. അതിനവർ കണക്കില്ലാത്ത വിധം ഫണ്ട് ചെയ്തു, നാട് മുഴുവൻ പള്ളികളുണ്ടാക്കി. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പള്ളികൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഓടിട്ട പഴയ രീതിയിലുള്ള ദേവാലയ മാതൃകയിലുള്ള പള്ളികളായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്, മാതൃകയിലായിരുന്നു. അത് മുഴുവൻ തകർത്ത് അറേബ്യൻ പേർഷ്യൻ വാസ്തു രീതി പ്രകാരമുള്ള കെട്ടിടങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അറേബ്യൻ സംസ്കൃതിയെ മറ്റൊരു പിന്നെ ഒരു ഒരു യൂണിവേഴ്സൽ ഇസ്ലാമിക സംസ്കൃതി, സാംസ്കാരിക അധിനിവേശം നടത്തി. അങ്ങനെയാണ് അത്. അതോടുകൂടി ഇവിടെ ഇവിടെ നമ്മുടെ മുന്നിലുള്ള വഹാബി വിമർശകരെന്ന് നടിക്കുന്ന സംഘടനകൾ പോലും യഥാർത്ഥത്തിൽ ഈ വഹാബി ഫണ്ടിങ് ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സൗദി അറേബ്യക്കെതിരൊന്നും പറയില്ല, അവർ ഈ വഹാബി ഭരണകൂടങ്ങൾക്കെതിരെയൊന്നും പറയില്ല, രാജഭരണകൂടങ്ങൾക്കെതിരെയൊന്നും പറയില്ല. കാരണം അവിടെ നിന്നാണ് ഫണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ വഹാബി വിമർശനം എന്ന് പറയുന്നത് പോലും വെറും ഒരു ഗിമ്മിക്ക് മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇനി ഞാൻ ആ ചോദ്യത്തിനോട് ചേർത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിശ്വാസികൾക്ക് വിശ്വാസത്തെ നേരിടുന്നതിനാവശ്യമായിട്ട് ഇവിടെ സമാന്തര ഭരണം നടത്തുന്നു എന്ന് പറയുന്ന ആ സംഭവമൊക്കെ വന്നത്. അതിനോട് മൗലവി പ്രതികരിച്ചില്ല, അത് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വേറൊരു പ്രശ്നം, അതിൻ്റെ ഭാഗമായിട്ട് അടിച്ചിറക്കിയ ഒരു നോട്ടീസുണ്ട്. ആ നോട്ടീസിൽ പറയുന്നത് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണോ നിങ്ങൾ കേട്ട് പഠിച്ചത്, നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത്, അതിൽ ചോദ്യങ്ങളില്ലാതെ വിശ്വസിക്കുക എന്നതാണ്. നിങ്ങൾ യുക്തിപൂർവം ചിന്തിച്ചൊരു ബോധ്യത്തിലെത്തുക എന്ന് പറഞ്ഞാൽ അത് ബോധ്യം മാത്രമാണ്, അതൊരിക്കലും വിശ്വാസമാവുന്നില്ല. ബോധ്യം എപ്പോഴും വിശ്വാസത്തേക്കാൾ താഴെയാണ് എന്നാണ്. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ ഈ ഒരു സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ ഭാഗമായി ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിനകത്ത് അകപ്പെട്ടുപോയ മനുഷ്യരെ മുഴുവൻ ആഗോളതലത്തിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി, നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 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 പ്രവർത്തന പദ്ധതിയുടെ ഭാഗമല്ലേ? യഥാർത്ഥത്തിൽ നിങ്ങളീ പറയുന്ന ഇസ്ലാം ഒരു ഒരു കാര്യത്തിൽ എനിക്ക് ആശ്വാസമുണ്ട്. കാരണം നിങ്ങൾ പറയുന്ന ഇസ്ലാമിനെ അല്ല നമ്മൾ വിമർശിക്കുന്നത്, നിങ്ങൾ പറയുന്ന ഇസ്ലാം രൂപം കൊണ്ട് നമ്മൾ കണ്ടിട്ട് വേണം, അതായത് അത് റീക്രിയേറ്റ് ചെയ്യപ്പെടണം, അത് റിവൈവ് ചെയ്തെടുത്തിട്ട് വേണം. അങ്ങനെ വന്നിട്ട് നമുക്ക് അതിനെ വിമർശിക്കണോ വിമർശിക്കേണ്ടേ എന്നുള്ള കാര്യം നമുക്ക് അപ്പം ആലോചിക്കാം. ഇപ്പം നിലവിൽ നമ്മൾ വിമർശിക്കപ്പെടുന്ന ഇസ്ലാം, നമ്മൾ വിമർശിക്കുന്ന ഇസ്ലാം വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിലേക്കാണ് ഇപ്പം ഏകദേശം നിങ്ങൾ പറഞ്ഞു വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വിമർശനം അതിൻ്റെ ശരിയായ ഉദ്ദേശത്തിൽ തന്നെയാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ച ഉദ്ദേശം താങ്കൾക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, അതെ. അതായത് നിങ്ങളുടെ വിമർശനങ്ങളെ ഈ രീതിയിൽ, അതായത് ഇസ്ലാമിനകത്തുള്ള മാനവവിരുദ്ധമായ കാര്യങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് മുഹമ്മദ് നബി ഉൾക്കൊണ്ടിട്ടുള്ള, മുഹമ്മദ് നബി പ്രചരിച്ചിട്ടുള്ള ഇസ്ലാം ഇപ്പോഴും ഖുർആനിൽ ഭദ്രമാണെന്നും ആ ഇസ്ലാമിനെ ആവിഷ്കരിക്കാൻ യാതൊരു പ്രയാസവും ഇല്ലെന്നും അത് വളരെ പെട്ടെന്ന് സാധ്യമാകുമെന്ന് തന്നെയാണ്. അത് സ്വീകരിക്കുന്നതിന് ആളുകൾക്കും തടസ്സമില്ല. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യങ്ങളൊന്നുമില്ല. ഈ സംഘടനാ നേതാക്കൾക്കൊക്കെ താല്പര്യങ്ങളുണ്ടെങ്കിലും സാധാരണക്കാർക്കില്ല. അവർക്കിത് ബോധ്യപ്പെടുന്നതോടുകൂടി അവർ അത് സ്വീകരിക്കും. നേരത്തെ നിങ്ങൾ പറഞ്ഞ മഹല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സമാന്തര സർക്കാർ ആയിട്ട് പ്രവർത്തിക്കുന്ന മഹല്ലുകൾ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ അപകടകരമായൊരു പ്രസ്താവന തന്നെയാണ്. ഒന്നുകിൽ അത് അബദ്ധമാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പാണ്. മഹല്ലുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, പിന്നെ ആഫ്രിക്കൻ, ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ഒരു സംഭവമാണ് ഈ മഹല്ല് എന്ന് പറയുന്നത്. എല്ലായിടത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൊന്നും ഇല്ല.
ഈ മഹല്ല് അഥവാ ഇടവക എന്നൊക്കെ പറയുന്നത് ഒരു പ്രാദേശിക സൗകര്യത്തിന് ഒരു പള്ളി ആ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തന മദ്രസ പ്രവർത്തന കേന്ദ്രം പരിസംഖ്യ പിരിക്കാൻ വേണ്ടി ഒരു അതിന് നിശ്ചയിക്കുക എന്നല്ലാതെ അതിന് ഇസ്ലാമുമായിട്ടൊന്നും ഒരു ബന്ധമില്ല പക്ഷേ അത് ഒരു അധികാര ഘടനയായിട്ട് മനുഷ്യർക്കുള്ളിൽ പ്രവർത്തിക്കാറുണ്ട് പലപ്പോഴും മഹല്ല് ബഹിഷ്കരണം പിന്നെ നിക്കാഹ് ബഹിഷ്കരണം മറവ് ചെയ്യൂല മരിച്ച മറവ് ചെയ്യൂല എന്ന് പറയുന്ന പേടിപ്പിക്കൽ ഇങ്ങനെ പേടിപ്പിച്ചും ബഹിഷ്കരിച്ചും ഒക്കെ അതൊരു അധികാര കേന്ദ്രമാകാനുള്ള ശ്രമം ചില കാലത്തൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതിന് ജനാധിപത്യ സംവിധാനങ്ങളും കോടതികളൊക്കെ ഇടപെട്ട് അതിന് കണക്കിന് പ്രഹരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു അധികാര മനോഭാവം പലരുടെയും മനസ്സിലുണ്ട് ഇത് വെച്ചുകൊണ്ട് അങ്ങനെ ആവാം എന്നാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടെങ്കിൽ തെളിയിക്കുന്നത് ഞാനത് കേട്ടിട്ടില്ല അതേ സംബന്ധിച്ച് ഇപ്പോൾ ലിയാഖത്ത് പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ അല്ല അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാമൂഹികമായിട്ടുള്ള എൻ്റെ വിമർശനങ്ങളുടെ കാതൽ ഇത് തന്നെയാണ് മഹല്ലുകളുടെ രൂപത്തിൽ ഉമ്മത്ത് എന്നെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം ഞാനിങ്ങനെ ഉമ്മത്ത് എന്ന് ഇടക്കിടക്ക് പറയുന്നത് അപ്പോൾ അത് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വിശാലാർത്ഥത്തിൽ ഉമ്മത്ത് എന്ന പ്രയോഗം ഇസ്ലാമിലുണ്ടോ എന്നതിനെക്കുറിച്ചല്ല എൻ്റെ പ്രയോഗം ഉമ്മത്ത് ഈ മഹല്ലുകളുടെ രൂപത്തിൽ ഒരു ഏകീകൃത സ്വഭാവത്തിൽ എല്ലാവരോടും എല്ലാവരെയും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു കൂട്ടമായി പ്രവർത്തിക്കുന്നുണ്ട് ആ ഉമ്മത്തിൻ്റെ ഒരു പ്രവർത്തന രീതി മഹല്ലുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് അപ്പോൾ അവിടെ ഞാൻ അതിനകത്ത് ഏറ്റവും അപകടം പിടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് മഹല്ലുകളുടെ പരിധിയിൽ മറ്റൊരാശയവും കടന്നു കയറാൻ ഇടവരാത്ത തരത്തിലുള്ള പ്രതിരോധം തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് പല ആശയങ്ങളിൽ ജീവിക്കുന്ന പല മതങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ നിന്നാണ് ഇവരിത് പറയുന്നതെന്ന് ആലോചിക്കണം അതത്രയും അപകടം പിടിച്ചൊരു കാര്യമാണ് അപ്പം പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഈ ഇപ്പം താങ്കൾ പറയുന്നത് പോലെയുള്ള ഒരു ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു വിചിത്രമായിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മളെ സംബന്ധിച്ച് കാരണം ഈ അർത്ഥത്തിലുള്ള ഒരു ഇസ്ലാം എന്ന് പറയുന്നത് ശരിക്കും ഇസ്ലാം അല്ലാതാവും കാരണം നമ്മൾ കണ്ടും കേട്ടും വായിച്ചും അറിഞ്ഞും അനുഭവിക്കുന്ന ഇസ്ലാമിനെ കുറിച്ചല്ല ഇത് പറയുന്നത് അപ്പോൾ ഇത് ആളുകൾ സ്വീകരിക്കും എന്ന് നിങ്ങൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ ചോദിക്കുന്നത് ഹദീസുകൾ രണ്ടാം പ്രമാണമായിട്ട് കാണുന്ന ഖുർആനിൻ്റെ വിശദീകരണം ഹദീസുകളിലാണുള്ളത് പ്രവാചകൻ്റെ മൗനവും പ്രവൃത്തിയും വാക്കുമൊക്കെ അതുപോലെ പകർത്തിയെടുത്തത് വളരെ കൃത്യമായി പിന്നെ എന്താണ് ഹദീസ് നിദാന ശാസ്ത്രത്തിലൂടെ വിശകലനം ചെയ്ത് സഹീഹ് ക്രോഡീകരിച്ചെടുത്ത ഹദീസ് ഗ്രന്ഥങ്ങൾ ഈ അർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോൾ മൗലവി പറയുന്ന വാദങ്ങൾ അംഗീകരിച്ചാൽ ഈ ഹദീസുകൾ ഒട്ടുമിക്കതും പൂർണ്ണമായും തള്ളപ്പെടേണ്ടി വരും മീൻസ് മുഴുവൻ ഹദീസുകളെന്നല്ല ഏറെക്കുറെ ഹദീസുകൾ നിരാകരിക്കേണ്ടി വരും എന്നുള്ളത് അതിൻ്റെ ഒരു ഉത്ഭവത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതെത്രത്തോളം വിശ്വാസികളെ സംബന്ധിച്ച് സാധ്യമാവുന്ന കാര്യമാണ് വിശ്വാസികൾക്ക് ഹദീസില്ലാതെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയുമോ അതിനോട് അവരത് അവർക്കതിന് കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആദ്യം പറഞ്ഞ ആ മഹല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മഹല്ല് സംവിധാനം ഈ പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ട ഇസ്ലാമിന് ഇങ്ങനെയുള്ള ഒരു അധികാര ഘടന ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല ഒരു അധികാരം ആവശ്യമാണ് അത് സംഘടനാ രൂപത്തിലായിരിക്കും അത് ചിലപ്പോൾ വർക്ക് ചെയ്യുക ചിലപ്പോൾ മഹല്ല് രൂപത്തിലായിരിക്കും വർക്ക് ചെയ്യുക അതും അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരീഖത്ത് പോലുള്ള കൂട്ടായ്മ ഒരു അധികാരം ആവശ്യമാണ് ഇവർക്കൊക്കെ ഒരു ഇമാമിൻ്റെ അതെ ഒരു ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിലുള്ള ഒരു അധികാര ഘടന ഈ പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ട എല്ലാ മതബോധത്തിനും അനിവാര്യമാണ് അത് പിന്നെ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഒക്കെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ മഹല്ല് സംവിധാനം ഇങ്ങനെ അധികാര യഥാർത്ഥത്തിൽ മഹല്ല് സംവിധാനം ഏറ്റവും നല്ല നിലക്ക് മാനവികമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞാൻ ഈ കോഴിക്കോട് ഒരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അല്ല എറണാകുളത്ത് അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മഹല്ല് എന്താണ് ശാക്തീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്നെ ക്ഷണിച്ചിരുന്നു ഈയിടെ മരണപ്പെട്ടു പോയ വി കെ അബ്ദുൽ അസീസ് സാഹിബ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം വലിയൊരു മാനവവാദിയായിരുന്നു അപ്പോൾ അതിൽ ഞാൻ അവതരിപ്പിച്ച ഒരു മഹല്ല് കോൺസെപ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞ ആ നാട്ടിലുള്ള അമ്പലത്തിലെ പിന്നെ അതുപോലെ ചർച്ചിലെ ബുദ്ധവിഹാരങ്ങളുണ്ടെങ്കിൽ അതിനുള്ള വ്യത്യസ്ത മത ആരാധനാലയങ്ങളിലെ അതുപോലെ അവിടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ നേതാക്കൾ ഒരുമിച്ച് കൂടുന്ന ഒരു ബോഡിയായിരിക്കണം മഹല്ല് കമ്മിറ്റി എന്നിട്ട് ആ നാടിൻ്റെ സർവതോന്മുഖമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് അതിന് പിന്നെ പരിഹാരം കാണുന്ന അവിടെയുള്ള പഞ്ചായത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ബോഡിയായിട്ട് മഹല്ല് മാറുമ്പോൾ അതും മാനവികമായ ഒരു ബോഡിയായിത്തീരും ഇതല്ലാതെ ഒരു ഒരു കൂട്ടരും മാത്രം ഒരുമിച്ച് കൂടുകയും എന്നിട്ട് അവരുടെ കാര്യങ്ങൾ അതിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഫാഷിസ്റ്റ് സ്വഭാവമുള്ള ഒരു ഘടനയായിട്ടാണ് മാറുക ഇന്ന് പലപ്പോഴും അങ്ങനെയായിത്തീരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ദയനീയമായൊരു വസ്തുത എന്നിൽ ലിയാഖത്ത് പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം ഈ ഹദീസ് എന്ന് പറയുന്നത് ഹദീസ്
പിന്നെ 99.99 ശതമാനവും തള്ളിക്കളയേണ്ടതാണെന്ന് പറഞ്ഞത് മുസ്തഫ മൗലവിയല്ല, ബുഖാരിയാണ്. ബുഖാരി 600,000 ഹദീസുകൾ പഠിച്ചു അത്രേ. 600,000 ഹദീസ് പഠിച്ചിട്ട് അതിൽ നിന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത് 3000 ഹദീസാണ് എന്ന് വെച്ചാൽ 99.9% അദ്ദേഹം തള്ളിക്കളഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഹദീസ് തള്ളിക്കളഞ്ഞത് ഞാനല്ലല്ലോ, ബുഖാരിയല്ലേ. അത് ഒരു അതിൻ്റെ യുക്തി ആലോചിക്കുമ്പോൾ ചിരി വരൂലേ. കാരണം ഇപ്പൊ നമുക്ക് ഒരു സംഭവം, കുറച്ച് പഞ്ചസാര വരുന്നു, അതിനകത്ത് പഞ്ചസാരയുടെ മണികളുള്ളതിൻ്റെ ഒരു 100 ഇരട്ടി അല്ലെ, ഒരു 90 ഇരട്ടി മറ്റ് കല്ലും കച്ചറിയാണെങ്കിൽ നമ്മൾ അതങ്ങനെ കൂട്ടത്തോടെ തള്ളുകയല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും ബാലപാഠമാണ് 20% ശരിയല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ശരികേടായിരിക്കും. 20 ഒരു ഒരു സംഗതി ശരിയാവാനുള്ള സാധ്യത നോക്കണമെങ്കിൽ അതിൽ 20% എങ്കിലും വസ്തുത ഉണ്ടാവണം. ഇത് 99.9% തെറ്റാണെന്ന് ഇത് ക്രോഡീകരിച്ച ആൾ തന്നെ പറഞ്ഞ് തള്ളിക്കളയുകയും എന്നിട്ട് ബാക്കിയുള്ള ഈ ഒരു ഒരു പെർസെന്റിനെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രമാണത്തെ അളക്കാൻ കഴിയുക? സത്യത്തിൽ അത് ഇതിന്റെ വിശുദ്ധി പറയാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. വിശുദ്ധി പറയാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത, എന്നിട്ട് തന്നെ ആ അതിൽ കടന്നുകൂടിയിട്ടില്ല. ഇത് വളരെ വ്യക്തമായിട്ട് പ്രവാചകൻ എന്തെയാണെന്നും ഖുർആൻ എന്തെയാണെന്നും വളരെ വ്യക്തമായിട്ട് ഈ ഹദീസുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്നിട്ട് ഈ ഹദീസ് എങ്ങനെയാണ് പ്രമാണമായി തീരുക? അതൊരു ചരിത്ര പിന്നെ പ്രമാണത്തിലേക്കുള്ള സൂചനയാണെന്നൊക്കെ പറഞ്ഞാൽ, ചരിത്രത്തിലേക്കുള്ള സൂചനയാണെന്നൊക്കെ പറഞ്ഞാൽ കൊള്ളാം. ഒരു പ്രമാണമാകാൻ എന്ത് യോഗ്യതയാണ് ഹദീസുകൾക്കുള്ളത്? എന്താണ് അതിലുള്ളത്? വൃത്തികേടുകളും ഭക്ഷണത്തരങ്ങളും എന്ന് വെച്ചാൽ നമുക്ക് കുടുംബത്തോടൊപ്പം ഇരുന്ന്, കുട്ടികളോടൊപ്പം ഭാര്യയോടൊപ്പം ഇരുന്നിട്ട് വായിക്കാൻ പറ്റിയ കേസാണോ ഇതൊക്കെ? വൃത്തികേടുകൾ മാത്രമല്ലേ പറയുന്നത്? അങ്ങനെയുള്ള വൃത്തികേടുകൾ ഹദീസ് എന്ന് പറഞ്ഞിട്ട് കിതാബുകൾ പഠിപ്പിക്കുകയും പഠിക്കുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും വിശുദ്ധമാണെന്ന് കരുതി കൊണ്ടുനടക്കുകയും ചെയ്യുന്നത് എങ്ങനെ പ്രമാണമാകും? അവിടെയാണ് നിങ്ങൾ യുക്തിവാദികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഒരു കാര്യത്തെ അവലംബിക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ, 10 ആളുകളുള്ള ഒരു ഒരു കമ്മ്യൂണിറ്റി, ആ 10 ആളുകളിൽ 9 ഈ 10 ആളുകളും ഒരടിസ്ഥാനത്തിൽ യോജിക്കുന്നു, അതടിസ്ഥാനമാണ്. അതിൽ 8 ആളുകൾ മാത്രം യോജിക്കുന്ന ഒരടിസ്ഥാനം, 6 ആളുകൾ യോജിക്കുന്ന അടിസ്ഥാനം, 4 ആളുകൾ യോജിക്കുന്ന അടിസ്ഥാനം, ഇങ്ങനെ വ്യത്യസ്തമായ അടിസ്ഥാനങ്ങളുണ്ട്. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഇസ്തിഹ്സാൻ, ഇങ്ങനെ പറഞ്ഞ പലതുണ്ട്. ഇതിൽ 10 ആളുകളും യോജിക്കുന്ന ഒരടിസ്ഥാനമുണ്ട് ഖുർആൻ. നിങ്ങൾ അതേ വിമർശനത്തിന് അവലംബിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അപ്പുറത്തെ ഹദീസ് ഈ 10 ആളും ഏറ്റവും ചുരുങ്ങിയത് ഒരു മുസ്തഫ മൗലവിയെങ്കിലും അതിനെ നിരാകരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് പിന്നെ മുസ്തഫ മൗലവിയുടെ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് മുസ്തഫ മൗലവിയുടെ ഇസ്ലാം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത, മുസ്തഫ മൗലവിയുടെ പുസ്തകങ്ങളിലൂടെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന ഒരു ഇസ്ലാമാണ്. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞതിൽ ഒരു വസ്തുത വിരുദ്ധമായ ഒരു പ്രസ്താവനയാണത്. മൗലാന അബുൽ കലാം ആസാദിന്റെ, ഖാൻ അബ്ദുൽ ഗഫാർ ഖാന്റെ, അല്ലാമ ഇക്ബാലിന്റെ, ഷിബിലി നൊമാനിയുടെ, മൊയ്തു മൗലവിയുടെ ഒക്കെ ഒരു ഇസ്ലാമുണ്ട്. ആ ഇസ്ലാം നിങ്ങൾ നമ്മൾ അനുഭവിച്ച ഇസ്ലാമാണ്. ആ ഇസ്ലാമിന് എന്താ 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 കുഴപ്പം? രാമൻ ഇന്ത്യയുടെ ഇമാമാണെന്ന് പാടിയ ഇക്ബാലിന്റെ ഇസ്ലാം, ആ ഇസ്ലാം തന്നെയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം. ഇത് ഞാൻ കണ്ടെത്തിയ, ഞാൻ ഡിസ്കവർ ചെയ്ത ഒരു ഇസ്ലാം. പക്ഷെ അതല്ല നമ്മൾ ഇപ്പൊ ഞാൻ പറയുന്നത്. ഒരു സാമൂഹ്യ പ്രശ്നമായി, ഒരു സാമൂഹ്യ ശക്തിയായിട്ട് നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തെ, യുക്തിവാദികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാം അതിവിടെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് മുസ്തഫ മൗലവിയുടെ ഇസ്ലാം അല്ല എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത് യുക്തിവാദികളോട്, നിരീശ്വര ചിന്തയിൽ ജീവിക്കുന്ന ആളുകളോട്, എന്തായാലും മുസ്തഫ മൗലവിയുടെ നിലപാട്, അതായത് മുസ്തഫ മൗലവി പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇസ്ലാമിൻ്റെ നിലപാട്.